ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മത്സരത്തിന്റെ ലൈനപ്പ് പ്രെഡിക്ഷൻ ആണ്. അപ്പൊ വീഡിയോ മുഴുവനായി തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നാളെ നടക്കാനുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ATKയുമായി പരാജയപ്പെട്ടിട്ടും നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുമാണ് വരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം നോർത്ത് ഈസ്റ്റിനെ തന്നെ വിലയിരുത്താം. കഴിഞ്ഞൊരു മത്സരം മുംബൈയുമായിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. അതും പെനാൽറ്റിയിലൂടെയാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. മുംബൈ സിറ്റി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഒന്ന് ചെറുതായി വിലയിരുത്തുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റിന്റെ മത്സരം എന്ന് പറയുന്നത് വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. കിട്ടുന്ന സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലാണ് അവരുടെ കോച്ച് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകപക്ഷീയമായിട്ടും ആ ഒരു മത്സരത്തിൽ കൂടുതലും കളിച്ചിരിക്കുന്നത് മുംബൈ സിറ്റി എന്നിന് ഒരുപാട് അറ്റാക്കുകളാണ് അവർ നടത്തിയത്. പക്ഷേ അതിനെല്ലാം അവർ ഡിഫെൻസിലൂടെ ആയിരുന്നു മറുപടി നൽകിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഡിഫെൻസ് തന്നെയാണ് വളരെ ശക്തമായിട്ട് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അസുതോഷ് മീറ്റിയും ഡെയ്ലിയൻ ഫോക്സും, ഇവർ രണ്ടുപേരുമാണ് മുംബൈ സിറ്റിന്റെ അറ്റാക്കുകൾക്കെല്ലാം മുനയൊടിച്ചിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടത് അവരുടെ ഡിഫെൻസ് തന്നെയാണ്. പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഫെഡറിക്കോ കായ്ക്കോ കളിയിലേക്ക് വന്നതിന് ശേഷം അവരുടെ കളിരീതി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വാച്ച് ഔട്ട് പ്ലെയർ തന്നെയാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിലുള്ള ക്യാമറ എന്ന് പറയുന്ന പ്ലെയറിനെ തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. കാരണം പന്ത് ഒരുപാട് ലോങ് ബോളുകൾ കൃത്യമായി ഫോർവേഡിലേക്ക് എത്തിക്കുന്നത് ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അദ്ദേഹത്തെയും തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ അറ്റാക്കുകളുടെ കാര്യത്തിൽ പറയേണ്ട, ഗോൾ സ്കോറിംഗ് ചെയ്യുന്നത് അറ്റാക്കേഴ്സിന്റെ മികവ് പോലെയാണ്. എന്തായാലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരിക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ATKയുമായിട്ട് ഒരു ഗോളിന് പരാജയപ്പെട്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ നേരിടാനായിട്ട് വരുന്നത്. പ്രീവിയസ് സീസണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ ഒരുപാട് തവണ തോൽപ്പിച്ചിട്ടുള്ള ഒരു റെക്കോർഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കിബു വിക്കുനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിഷികുമാറും അതുപോലെ തന്നെ രാഹുലും ഏകദേശം ഫിറ്റ് തന്നെയാണ്. അടുത്ത മത്സരത്തിൽ അദ്ദേഹം അവർ കളിക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ട്വിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു രീതിയിലാണ് ഞാൻ ലൈനപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും ഈ ഒരു ലൈനപ്പ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ ആണ്. നിങ്ങളുടെ പ്രിഡിക്ഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു കളിയിലേക്ക് എൻ്റെ ഒരു ഫോർമേഷൻ 4-1-3-2 എന്നുള്ള ഒരു ഫോർമേഷൻ ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ ആൽബിനോ ഗോമസ്, ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ കോസ്റ്റീം കോനിയും, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ആയിട്ട് നിഷികുമാറും ജസൽ കർണേറയും. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വിസൻ്റെ ഗോമസ് ആണ്. ഇനി മിഡിലേക്ക് വരുമ്പോൾ ഫോറിനേഴ്സ് ഒന്നുമില്ലാതെ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡാണ് എൻ്റെ ഒരു ഇത്. സഹൽ അബ്ദുൽ സമദ്, രാഹുൽ, അത്പർത്ത്, സത്യാസൻ സിംഗ്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ജോർദാൻ മുറിയും ഗാരി ഹൂപ്പറും. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അറ്റാക്കുകളൊന്നും ഗാരി ഹൂപ്പറിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോർദാൻ മുറയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് അവരുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് നിരയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇങ്ങനെയാണ് എൻ്റെ ഒരു ലൈനപ്പ് പ്രിഡിക്ഷൻ. ഈ ഒരു ലൈനപ്പ് പ്രിഡിക്ഷനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായവും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർക്കും ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.